എന്റെ പരമ്പര ഞാൻ വായിച്ചു. അതിൽ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ഒന്ന് അവിടുന്ന് അങ്ങോട്ട് പോയാൽ സഹോദരന്മാര് 44-ാമത്തെ ഗുരുവര്യരാണ്. സയ്യിദുന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെയും കൂടി അതാ ഗുരുവര്യരാണ്. അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ കാന്തപുരം ഉസ്താദുണ്ട്, ഒ കെ ഉസ്താദുണ്ട്, കെ കെ സദഖുത്തു മുസ്ലിയാരുണ്ട്, ഖുത്ബി ഉസ്താദുണ്ട്, അങ്ങനെ അങ്ങോട്ട് കുഞ്ഞഹമ്മദ് ഹാജി ഉണ്ട്. അതിന്റെ ശേഷം അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിലുണ്ട്. അങ്ങനെ ഞാൻ വായിച്ചു. എന്നാൽ അങ്ങനെ വായിച്ച് റസൂലുള്ളവരെ വായിച്ചു. ഇതേത് ആലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും വായിക്കാൻ കഴിയും സനദ് അവരെ കയ്യിലുണ്ടെങ്കിൽ. സനദ് പറഞ്ഞാൽ അത് മാത്രം കയ്യിലുള്ളതുകൊണ്ട് കാര്യമാവില്ലട്ടോ. ചിലര് ഒരു കടലാസും വാങ്ങിയിട്ട് പറമ്പന്റെ അടുത്തുണ്ട് എന്ന് വിചാരിക്കരുത്. ആധാരം കയ്യിലുള്ളത് കൊണ്ട്, ആധാരം കയ്യിലുള്ളത് കൊണ്ട് പറമ്പുണ്ടായിക്കൊള്ളോന്നില്ല. ആധാരവും വേണം, പറമ്പ് കൈവശവും വേണം. ചിലർ സഖാഫിയാണ് പറയും, സഖാഫിയാണ് തന്നെ പറയാം. സഖാഫി ആശയുണ്ടെങ്കിലേ സഖാഫിയാവുള്ളൂ, അല്ലാത്തോ സഖാഫിയല്ല, അല്ലാത്തോ സഖാഫിയല്ല. ആധാരന്റെ കയ്യിലുണ്ട്. പഴയകാലത്തൊക്കെ എത്ര വലിയ വലിയ ആധാരമുണ്ട് ചില മുതലാളിമാരെ കയ്യിൽ, പക്ഷെ കൈവശമില്ല. അതൊക്കെ ജമ്മി കുടി ആ കൈവശത്തിൽ വേറെ പോയി, അവിടെ കാര്യമില്ല, അതുകൊണ്ടുപോയി കത്തിക്കാനേ പറ്റുള്ളൂ. ആശയുണ്ടാണോ ഇരിക്കട്ടെ. അപ്പോ പറഞ്ഞു വരുന്നത് മൗലവി അതിന് മറുപടി പറയാൻ വന്നിട്ട് പറയാണ്, ഇവരെ പാരമ്പര്യം തന്നെ യഹൂദികളെ പാരമ്പര്യമാണ്. അതിൽ നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കണേ, മൗലവി ഒരു പുതിയ വിശ്വാസം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അതെയോ, അള്ളാന്റെ ഖുർആന് പിന്നീട് യഹൂദികൾക്ക് ചോദ്യം ചെയ്യാനൊരു അവസരം വേണമല്ലോ. അതിനു വേണ്ടി മൗലവി പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഖുർആനിന് മുഫസ്സിറുകൾ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നമ്മളിതുവരെ കേട്ടത് ഖുർആനിൽ അള്ള പറഞ്ഞു എന്നാ, മൗലവി ഒന്നും കൂടി കൂട്ടി ഖുർആനിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഖുർആൻ വ്യാഖ്യാതാക്കൾ ഖുർആനിൽ പറഞ്ഞു. അപ്പൊ എന്തായി, ക്രിസ്ത്യാനികളെ ബൈബിൾ പോലെ തന്നെ നമ്മൾ ആയല്ലോ. അത് വരുത്തി തീർക്കലാണ് ആവശ്യം. എന്ത്, ഖുർആനിൽ മുഫസ്സിറുകൾ പറയുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറയുന്ന ആശയം, നമ്മൾ ജൂതന്മാരുടെ പരമ്പരയിലാണ് സുന്നികളെ, കാരണം സാദിലി വാസീവ് ചൊല്ലുന്നു അവിടെ, നമ്മൾ ജൂതന്മാരെ പരമ്പരയിലാണ്. ഇതാണ് മൗലവി പറഞ്ഞ ആശയം. ഞാൻ വെറുതെ പറയുന്നതാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ തന്നെ ഒന്ന് കേട്ടോളൂ. നിങ്ങളിങ്ങനെ ഓരോരുത്തരെ കെട്ടിക്കൂട്ടിയുണ്ടെങ്കിൽ ഈ പാരമ്പര്യം എത്തുന്നത് ജൂതായുസത്തിലേക്കാണ് കേട്ടോ, അതിന്റെ സന്തതികളായ ഷിയായുസത്തിലേക്ക് തന്നെ. ഏറ്റവും ഇതിന്റെ അടിസ്ഥാനം ചിന്തിച്ചു നോക്കിയാൽ ചില മുഫസ്സിരീങ്ങളൊക്കെ ഖുർആനിൽ പറയുന്നത് കാണാം, ചില മുഫസ്സിരീങ്ങളൊക്കെ ഖുർആനിൽ പറയുന്നത് കാണാം. ആദ്യമായിട്ട് ഇങ്ങനെ പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കിയിട്ട് തുള്ളല് തുടങ്ങിയ സാമിരിയിലേക്ക്, സബിരി എന്ന് പറയുന്ന ദുഷ്ടനിലേക്ക്, അവനിലേക്കല്ലേ ഇതിന്റെ പാരമ്പര്യം എത്തുന്നത്. ഖുർആന്റെ മുഫസ്സിറുകൾ പറയോ. നാദാപുരത്തുള്ള ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നു, മുഫസ്സിറുകൾ ഖുർആനിൽ പറയുന്നുണ്ടോ? അങ്ങനെ ഖുർആനിലെ മുഫസ്സിറുകളുടെ കൗലുകൾ ഉണ്ടോ? കാരണം മൂപ്പർക്ക് ഒരു പ്രശ്നമുണ്ട്, അല്ലയോ റസൂലോ പറയാത്തത് തെളിവാവൂല എന്ന് ആദ്യം പറഞ്ഞുപോയി. അപ്പൊ പിന്നെന്താകണം, ഖുർആനിൽ പറയണം മുഫസ്സിറ്, ഖുർആന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞാൽ പോരല്ലോ. അതിന് മൂപ്പരൊന്നതാ അട്ടിമറിച്ചതാണ്, ഖുർആനിൽ മുഫസ്സിർ പറഞ്ഞു. ഇതിന്റെ ഉദ്ദേശം യഹൂദികളെ തൃപ്തിപ്പെടുത്തലാണ്, അള്ളാഹന്റെ ഖുർആനെ ചോദ്യം ചെയ്യാൻ വകുപ്പുണ്ടാക്കലാണ്. ഓ മുസ്ലിമീങ്ങളെ, നമ്മളല്ല ജൂതായിസത്തിലേക്ക് പോയത്, നമ്മളല്ല ഷിയാക്കളിലേക്ക് പോയത്, അത് പോയത് അപ്പുറത്തുള്ളവർ തന്നെ. എന്തിനാ നമ്മൾ ജൂതായിസത്തിൽ പോയിന്ന് പറഞ്ഞത്? മൂപ്പര് സാദുലി റാത്തീബ് ഒന്ന് കാണിക്കൂടെ. ഞാൻ ആ സാദുലി റാത്തീബൊക്കെ മൂപ്പര് കാണിക്കുവാൻ പിടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അങ്ങ് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അതിന് ഇപ്പോഴത്തെ പ്രസംഗം നടത്തി എങ്ങനെയായിരുന്നു, നിങ്ങൾ സ്റ്റേജിന്റെ ഭാഗത്ത് പർദ, സാധാരണ പെണ്ണുങ്ങൾ പർദ്ധരിക്കലുണ്ട്, ഇതെങ്ങനെ അറിയോ, മൗലവിക്ക് പർദ. ഇങ്ങനെ പർദ, സ്റ്റേജിന്റെ തൊട്ടുഭാഗം ഫുള്ളായിട്ട് അങ്ങ് മറച്ചളഞ്ഞു, വലിയ മറ. അതിന് കാരണം നമ്മൾ പിടിച്ചെടുക്കുന്ന പിടിച്ചിട്ട് ഞാൻ ഇത്ര ധൈര്യമില്ലാത്ത പണിക്ക് വരണോ, ഇത്ര ധൈര്യമില്ലാത്തവർ ഇങ്ങോട്ട് വരണ്ടിരുന്നോ ഈ പണിക്ക്, നമ്മൾ പിടിച്ചെടുക്കുന്നത് മേടിച്ചിട്ട് എന്റെ മറച്ചു വെച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് അയാളെ കാണിച്ചു തന്ന സാധു ദാത്തീവ് ഇപ്പൊ കാണിച്ചു തരാൻ എന്റെ അടുത്ത് വകുപ്പില്ല, അതിന് ശാ ഞാൻ സി ഡി ചേറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നുണ്ട് വേറെ, മൂപ്പർ ദാത്തീവ് കാണിക്കുന്നുണ്ട് ഞാൻ സാധുലി റാത്തീവിൽ അല്ലാഹ് 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 എന്ന് പറഞ്ഞിട്ട് സാദുലി റാത്തീബ് ചൊല്ലുന്നവര് ദിക്ർ ചൊല്ലുന്നു.
മഹാനായ അബുൽ ഹസൻ സാദിലി ഖദ്ദസ് അല്ലാഹു സിർറഹു അസീസ് മഹാനവരുടെ ഖബർ ഈജിപ്തിലാണ് ഇരീദരായ എനിക്ക് അല്ലാഹു തആല അവിടെ പോയി സിയാറത്ത് ചെയ്യാൻ അവസരം തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ ചിയൂർ പള്ളിയിൽ ഓതി പഠിക്കുന്ന കാലത്ത് ചെറുപ്പത്തിൽ കടുത്ത ശ്വാസമുട്ടായിരുന്നു എൻ്റെ ബാപ്പക്കും അതുണ്ടായിരുന്നു കിതാബ് ഓതി പഠിക്കുമ്പോൾ രാത്രി ഒരു മണി ഒന്നര മണി സമയത്ത് ഞാൻ ഉറക്കമൊഴിച്ച് കിതാബ് ഇങ്ങനെ പഠിക്കും ആ സമയത്ത് ഉസ്താദ് കണ്ടു എനിക്ക് ശ്വാസം മുട്ടുന്നത് കണ്ടു അപ്പോൾ എന്നെ മരണപ്പെട്ടു പോയ തുർമുദി ഉസ്താദ് അവർ എന്നോട് പറഞ്ഞു നീ അബുൽ ഹസൻ സാദിലി റളിയല്ലാഹു അൻഹുവിന്റെ ഹിസ്ബുൽ ബഹർ എന്ന് പറയുന്ന ആ ദിക്ർ അസറിന്റെ ശേഷം ചൊല്ലണം അൽഹംദുലില്ലാ ഞാൻ ആ ദിക്ർ ചൊല്ലി അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്റെ രോഗം മാറിപ്പോയി അതുകൊണ്ട് തന്നെ ഈജിപ്തിൽ ചെന്നപ്പോൾ കൈറോവിൽ നിന്ന് ആയിരത്തോളം കിലോമീറ്റർ പോകണമെങ്കിലും ഞാൻ അവിടെ അബുൽ ഹസൻ സാദിലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്തിന് വേണ്ടി പോയി അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് സംഭവങ്ങൾ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ആ അബുൽ ഹസൻ സാദിലി ഖദ്ദസ് അല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ അവരുടെ ശിഷ്യപരമ്പരയിലൂടെ ഇന്നും അവിടുന്ന് പറഞ്ഞുകൊടുത്ത ദിക്റുകൾ അവിടുന്ന് ചൊല്ലിയ ദിക്റുകൾ ചൊല്ലുന്നവർ ഉണ്ട്.